നമസ്കാരം ചൈനയെ ചൊല്ലി സി പി ഐ എമ്മിൽ തർക്കം പുകയുകയാണ് വസ്തുതകളറിയാതെ ചൈനയെ വല്ലാതെ പിന്തുണയ്ക്കുകയും പുകഴ്ത്തുകയും വാഴ്ത്തി പുസ്തകമെഴുതുകയും ചെയ്യുന്ന കലാപരിപാടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയിട്ട് കാലം കുറയായി ചൈനീസ് അധിനിവേശ കാലത്ത് ഇ എം എസിൻ്റെ വിവാദ പ്രസ്താവന മുതൽ എസ് രാമചന്ദ്രൻ പിള്ളയുടെ കഴിഞ്ഞ ദിവസത്തെ വാഴ്ത്തിപ്പാടൽ വരെ സമൂഹത്തിൽ വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നു അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങളെ പ്രതിരോധിക്കുന്ന ഒരു സാമ്രാജ്യത്വ വിരുദ്ധ മിശിഖ ആയാണ് സി പി ഐ എം നേതാക്കൾ ചൈനയെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ചിന്താചറോമിൻ്റെ ചങ്കിലെ ചൈനയും കൊടിയേരിയുടെ വളഞ്ഞിട്ടാക്രമണ സിദ്ധാന്തവുമൊക്കെ നന്നായി സംയോജിപ്പിച്ചിട്ടാണ് എസ് രാമചന്ദ്രൻ പിള്ളയുടെ ഈ പ്രസംഗം ചൈന ലോകത്ത് വലിയ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമാണ് അത്രേ നടത്തുന്നത് സഖാവേ മാധ്യമങ്ങൾ ഒരുപാട് ശക്തമായ കാലഘട്ടമാണിത് സത്യമെന്തെന്ന് ജനങ്ങൾക്ക് അറിയാം ഇന്ത്യയുടെ അതിർത്തികളിൽ സാമ്രാജ്യത്വ സ്വഭാവം കാട്ടി കടന്നു കയറാൻ ശ്രമിക്കുന്ന നമ്മുടെ സൈനികരുടെ മരണത്തിനു പോലും കാരണമായ കടന്നുകയറ്റം നടത്തുന്ന ശത്രുരാജ്യത്തെയാണ് സി പി ഐ എം നേതാവ് ഇങ്ങനെ പുകഴ്ത്തുന്നത് എന്നോർമ്മ വേണം സൈനിക ആക്രമണം മാത്രമല്ല സാമ്പത്തിക വാണിജ്യ നയതന്ത്ര മേഖലകളിലെല്ലാം ഭാരതത്തിന് വെല്ലുവിളി ഉയർത്തുന്ന രാജ്യമാണ് ചൈന ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വം പോലും തടയുന്ന രാജ്യമായ ചൈനയെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ പുകഴ്ത്തുന്നത് എന്നോർമ്മ വേണം ചൈനയുടെ ഇത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ ആക്രമണകാരിയായി കാണുന്ന അങ്ങേയറ്റത്തെ രാജ്യദ്രോഹ പ്രസ്താവനയല്ലേ അദ്ദേഹം നടത്തിയത് ഹോങ്കോങ്ങിലും തായ്വാനിലും ടിബറ്റിലും എല്ലാം നിയമവിരുദ്ധമായ ആധിപത്യം പുലർത്തുന്ന ചൈനയാണോ ഇദ്ദേഹത്തിൻ്റെ വിരുദ്ധ മിശിക ഫിലിപ്പീൻസിനും ഭൂട്ടാനും ചൈന ഉയർത്തുന്ന ഭീഷണി ഇദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല ശ്രീലങ്ക എന്ന രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കിയത് ചൈന എന്ന ഒറ്റ രാജ്യമാണ് ഭീകര രാഷ്ട്രമായ താലിബാനെ ആദ്യം അംഗീകരിക്കുന്ന രാജ്യമാണ് ചൈന വസ്തുതകൾ ഇതെല്ലാമായിരിക്കെ കേരളത്തിലെ ജനങ്ങൾ വെറും വിഡ്ഢികളാണെന്ന മനോനില വച്ചുകൊണ്ടാകണം നമ്മുടെ പി ബി അംഗം ഇവിടെ വന്ന് കടുത്ത രാജ്യദ്രോഹം പ്രസംഗിച്ചത് പക്ഷേ ഇനിയും മനസ്സിലാകാത്ത കാര്യം സി പി ഐ എമ്മിൻ്റെ പാർട്ടി ലൈൻ തന്നെ ചൈന പ്രീണനമല്ല എന്നിരിക്കെ ഈ നേതാക്കൾ എന്തിനു വേണ്ടിയാണ് ആ രാഷ്ട്രത്തെ ഇങ്ങനെ വാഴ്ത്തുന്നത് എന്നാണ് മറ്റൊരു പി ബി അംഗമായ പിണറായി വിജയനും നമ്മുടെ പാറശാല ഏരിയ കമ്മിറ്റിയുമെല്ലാം പിള്ളയുടെ ഈ ചൈനാവാദത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ലോകം മുഴുവനുമുള്ള പാർട്ടിയാണെന്ന് വരുത്താനായിരിക്കും സി പി എം നേതാക്കൾ ഇങ്ങനെ ചൈനയെ പുകഴ്ത്തുന്നത് പക്ഷേ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാകട്ടെ ഇവന്മാരെ ഒന്ന് മൈൻഡ് ചെയ്യുന്ന പോലുമില്ല ചൈനീസ് പ്രസിഡന്റ് കഴിഞ്ഞ തവണ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഒന്ന് മുഖം കാണിക്കാൻ നമ്മുടെ സീതാറാം യെച്ചൂരി പരമാവധി ശ്രമിച്ചതാണ് പക്ഷെ നടന്നില്ല ഞങ്ങളൊരു ആഗോള പാർട്ടിയാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവർ എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെയും എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും വാഴ്ത്തിപ്പാടും പക്ഷെ അവർക്കാകട്ടെ ഇങ്ങനെ ഒരു പാർട്ടി ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ ഉള്ളതായി അറിയുക പോലുമില്ല ഇവിടെ ചെഗുവേരയുടെ പടം വച്ച് നടക്കുന്ന കുട്ടി സഖാക്കന്മാർക്ക് ചരിത്രത്തിലെ ഒരു കഥ കൂടി പറഞ്ഞു തരാം നിങ്ങളുടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇ എം എസ് മന്ത്രിസഭ ആ ഇ എം എസ് മന്ത്രിസഭയെ നെഹ്റു പിരിച്ചുവിടുമ്പോൾ നിങ്ങളുടെ തന്നെ ലോക നേതാവായ ചെഗുവേര നെഹ്റുവിൻ്റെ അതിഥി മുറിയിൽ ഉണ്ടായിരുന്നു എന്നറിയണം ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിടുന്നതിനെതിരെ കമ എന്നൊരു വാക്കുമിണ്ടാതെ നിങ്ങളുടെ നെഞ്ചിലെച്ചേ ഡൽഹിയിൽ നെഹ്റു ഒഴിച്ചു കൊടുത്ത റെമ്മും കുടിച്ച് ബീഡിയും വലിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഈ സാർവദേശീയത കൊണ്ട് നിങ്ങൾക്കെങ്കിലും ഒരു പ്രയോജനവും ഇല്ലെങ്കിൽ പിന്നെ ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്നതല്ലേ നല്ലത് വെബ് ഡെസ്ക് തെത്തുമയ്യ ന്യൂസ്